ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ല, നമ്മളിവിടെ റാഹത്തായിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വിശേഷം, ആദ്യമായിട്ട് ഞാനൊരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം അത് നമ്മൾ പുറത്തു പോയ ഒരു കുഞ്ഞു വിശേഷം തന്നെ ആകട്ടെ എന്ന് വിചാരിച്ച്. ഏറെ കാലത്തൊരു സ്വപ്നമാണ് കേട്ടോ ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ മൂന്ന് ഫ്രണ്ട്സുകൾ കൂടി ഒരു ചാനലൊക്കെ തുടങ്ങിയിരുന്നു. എന്തോ എപ്പോഴോ എങ്ങനെയോ ഒന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത് വഴിയിൽ അവിടെ മുടങ്ങിക്കിടക്കാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഗുട്ടൻസും തട്ടൻസൊക്കെ ഏകദേശമൊക്കെ എനിക്ക് പിടികിട്ടി. അപ്പോൾ ഒറ്റക്കൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി ഇടണം 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 എന്നിങ്ങനെ വിചാരിക്കല്ലാതെ അതിനൊരു സമയം ഇന്നാണ് കേട്ടോ എനിക്ക് വന്നത്. അപ്പോൾ നമ്മൾ എന്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയം എന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് പുറത്തു പോയത് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും ആണ് കേട്ടോ. വേറെ ആരില്ല, നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തൊട്ടടുത്ത സ്ഥലമാണ് വയലട, കൂരാച്ചുണ്ട്, അങ്ങനെയുള്ള കുറഞ്ഞ സ്ഥലത്താട്ടോ നമ്മൾ പോയത്. അതുകൊണ്ട് ആരുമില്ല, നമ്മൾ മൂന്നാൾ മാത്രം. മോൻ പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ. എന്താ വെച്ചാൽ നല്ല സ്ഥലമാണ്. നമ്മൾ എന്താ പറയുക, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മൾ ഊട്ടിയിലും മൈസൂരൊക്കെ പോകുന്നതിലും നല്ലത് ഇങ്ങനത്തെ ഒക്കെ നല്ല കുഞ്ഞു സ്ഥലങ്ങൾ പോയാൽ ഭയങ്കര രസമാട്ടോ കാണാൻ. അവിടെ മെയിനായിട്ടുള്ളത് വ്യൂ പോയിൻ്റാണ് കേട്ടോ. വ്യൂ പോയിൻ്റ് പോയാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. അവിടെ അടുത്തുള്ള തോണിക്കടവ് എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ള എല്ലാ നമ്മളെ പുഴകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വ്യൂ പോയിൻ്റിൽ നിന്ന് തന്നെ കാണാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഇവിടൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീടും കാര്യങ്ങളും പുറത്തേക്കല്ല, ഉള്ളിലുള്ളിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഇവരെ മെയിനുള്ള മെയിനായിട്ട് ഇവരുണ്ടാക്കുന്ന കൃഷി എന്ന് വെച്ചാൽ ജാതിക്ക, പിന്നെ കൊക്കോ, അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു ഭംഗിയാണ് അറിയാം സ്ഥലങ്ങളൊക്കെ കാണാൻ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ പോയെന്ന് നമ്മൾ സ്കൂൾ തുറക്കുന്ന കുറച്ച് മുന്നേനും പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സമയം നമുക്ക് ആവണമല്ലോ എന്തിനും ഏതിനും. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വന്നത് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തരണം ചെയ്തതിന് ശേഷമാണ് ഇപ്പം ആദ്യമായിട്ട് നമ്മൾ പുറത്ത് പോയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. മനസ്സിലൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ ഒന്നങ്ങനെ പുറത്ത് പോയിട്ട് ടെൻഷൻ മാറ്റാനും. പിന്നെ അതല്ലാതെ നമ്മളിങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങി, അപ്പോൾ അതിൽ വീഡിയോ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അതൊന്ന് അപ്ലോഡ് ചെയ്ത്, അപ്പോൾ അത് രണ്ടാൾ കാണുമ്പോഴൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ചാനലുണ്ടായിരുന്നു, അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഓരോരോ വീഡിയോ ഇടുമ്പോൾ എത്രയായി എങ്ങനായി എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഭയങ്കരമായിരുന്നു. പക്ഷേ അതവിടെ നിന്നപ്പം പിന്നെ ഭയങ്കര ടെൻഷനായി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയുള്ള വയലടേന്ന് ഇറങ്ങി, ഭയങ്കര കയറ്റാണ് കേട്ടോ, കയറാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കൊയങ്ങി തളർന്നു പോകും നമ്മളവിടെ വ്യൂ പോയിൻറ്റിൽ എത്തുമ്പോഴേക്ക് തന്നെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ കയറി, സാദാ ചോറും മീൻകറിയും സാമ്പാറും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിട്ടോ. അപ്പോൾ അത് നമ്മൾ കിട്ടിയ ഉടനെ പെട്ടെന്ന് കഴിച്ച് കിട്ടുക. രാവിലെ ഒരു 7 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പണ്ടേത്തെ കൊയലപ്പല്ലേ, അതൊക്കെ വാങ്ങി നമ്മൾ ചെറിയ ചെറിയ കുട്ടി പീടികകളാട്ടോ അവിടെയൊക്കെ ഉള്ളത്, ചെറിയ പീടികൾ. ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ പോകുന്ന പോലെ ഓരോ സാധനങ്ങൾ, പണ്ടേത്തെ നമ്മളെ നാരങ്ങമിട്ടായി, പിന്നെ കൊയലപ്പോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ അധിക പീടികയിലും കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഓട് മേഞ്ഞ വീടാണ് കേട്ടോ അവിടെ. കൂടുതലും ഞാൻ ഒന്ന് മാത്രമേ ഇങ്ങനത്തെ വീട് കണ്ടിട്ടുള്ളൂ, വാർപ്പിൻ്റെത്. അപ്പോൾ അധികം ഇങ്ങനെ ഓല മേഞ്ഞ വീടും പിന്നെ ചെറിയ ചെറിയ തട്ട് പീടിക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുടെ ഭയങ്കര കണ്ണിന് നല്ല കൗതുകാട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ തോണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ അവിടെ നിന്ന് പിന്നെ പോയത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ല മഴ പെയ്ത്, മഴേൻ്റെ സമയത്തൊക്കെ നമ്മൾ വണ്ടിയിലായത് ഭാഗ്യം കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരു സ്ഥലങ്ങളാണ്, അവിടെ വെള്ളം എത്തിയിട്ടില്ല കേട്ടോ, ഭയങ്കര വേനലാണല്ലോ അല്ലേ. അപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാം കേട്ടോ.
അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ കുളിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് പിന്നെ കുളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഋഷിക വണ്ടിയിൽ നിന്ന് തന്നെ പാൻറ്റും ഷർട്ടൊക്കെ അവിടെ അയച്ചിട്ട് ഒരു തുണിയും ബർമുഡിയൊക്കെ ഇട്ട് നീന്തി കുളിക്കണമല്ലോ. അപ്പോൾ അതിനും വേണ്ടി മൂപ്പർ സെറ്റായി പോകുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷേ അവിടെ എത്തിയപ്പോൾ എല്ലാവരും സ്ത്രീകളൊക്കെ ചുരിദാറൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ, എൻ്റെ മൂക്ക് അത്രയും താല്പര്യമില്ല. അപ്പോൾ ഋഷിക നീന്തി കുളിച്ച് കളിക്കുന്നതൊക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ കുളിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ വെള്ളമില്ല കേട്ടോ. അപ്പോൾ എന്താ വേനലില്ലേ, കത്തിച്ച് വെക്കുന്ന വേനൽ. മഴ വായുന്ന സമയത്തായിട്ടും മഴയില്ല. നമ്മളിവിടെ കോഴിക്കോട് ജില്ലയിലൊക്കെ മഴ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് പോകുകയാണ്. ആളൊന്നും അത്ര ഇല്ലാത്ത സ്ഥലത്താകുമ്പോൾ നമുക്ക് നമ്മളെ ഒരു ഇഷ്ടത്തിന് കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ളോട്ട് കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഋഷിക്ക് അത് അടിപൊളിയൊരു നീന്തുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഋഷി എന്നാണ് കേട്ടോ, ഓട്ടോ ഡ്രൈവറാണ് മൂപ്പര്. അപ്പോൾ എൻ്റെ പല വീഡിയോസുകളിൽ ഇനി മൂപ്പര് ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തന്നെ കേട്ടോ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. എനിക്ക് രണ്ട് മക്കളാണ്, ഒരു മോളും ഒരു മോനാണ്. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ടെൻഷൻ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ടെൻഷനില്ല. മഷാല്ലാ, ഞാൻ റാഹത്തായിട്ട് തന്നെ എൻ്റെ ഋഷിക്ക് എന്നെ കൊണ്ടുപോകുന്നത്. എന്നെ ഈ മക്കളെ എന്താ പറയുക, ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും എന്നെ എൻ്റെ മക്കളെയും നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. മഷാല്ലാ, ഇന്ന് വരെ ഒരു കുറവ് എനിക്ക് വരുത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താ പറയുക, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലും വേണ്ട നല്ലൊരു ഇതിൽ ജീവിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ സാഹചര്യങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു ടെൻഷനാട്ടോ എനിക്ക്. പല വേറുള്ള ഒരാളെ കാര്യം കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ അങ്ങനെയാണ്, എത്ര മാറ്റാൻ ശ്രമിച്ചാലും എനിക്ക് മായൂല കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും ഒരു കഥ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ അതന്നെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒരു എനിക്ക് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചാനൽ തന്നെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, വേറെയുള്ള ഇമ്പാദത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ വേറെ കാര്യം, എല്ലാ കാര്യങ്ങളും ഉറപ്പോലെ ചെയ്യുന്നുണ്ട്. എന്നാലും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഇതാണല്ലോ അല്ലേ. പ്രത്യേകിച്ച് എവിടെയും പോകാനും പിടിക്കാനും ഇല്ലാത്ത എന്നെ പോലത്തെ വീട്ടമ്മമാർക്ക് രാവിലെ എണീറ്റ് ചായയാക്കി ചോറാക്കി തിരുമ്പി കുട്ടികളെ കാര്യങ്ങൾ നോക്കി ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലേ. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഇട്ടതാട്ടോ. അപ്പോൾ നല്ല മയക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തോണിക്കടവ് വ്യൂ പോയിൻറ്റിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ മേലെ കാണുന്ന അവിടെ എത്തണം. അവിടെയും നമ്മൾ കയറിയിട്ട് എങ്ങനെയെങ്കിലും കയറി അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോണം ഒന്ന് ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോണം എല്ലാവർക്കും ഒന്ന് കമൻ്റൊക്കെ ഇട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നല്ല വീഡിയോസുമായി ഇനിയും വരും. അസ്സലാമു അലൈക്കും.